നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ എത്ര തന്നെ അധ്വാനിച്ചാലും അവർ കഷ്ടപ്പെട്ട് ജീവിതം നേട്ടത്തിലേക്ക് എത്തിക്കണം എന്ന് വിചാരിച്ച് കഷ്ടപ്പെട്ടാലും അവർക്ക് അതിനുള്ള ഗുണങ്ങൾ ലഭിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകും. വലിയ മാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിച്ചാൽ പോലും നിന്ന ഇടത്ത് തന്നെ എത്തിച്ചേരുന്ന സാഹചര്യം, അതായത് ഒരു നേട്ടവും ജീവിതത്തിൽ ലഭിക്കാത്ത അവസരം. പക്ഷേ ചില നക്ഷത്രക്കാരാണെങ്കിലോ അവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ദിനം പ്രതി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളും വഴിപാടുകൾ, സമർപ്പണങ്ങൾ, കാര്യങ്ങളൊക്കെ ചെയ്തു പോകും. അതിലൂടെ അവരുടെ ജീവിതത്തിൽ മാനസിക ഗുണമുണ്ടാകുന്നു, അവർക്ക് നല്ല നല്ല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു, സമൂഹം തന്നെ അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് അവർ എത്തപ്പെടുന്നു, അവരുടെ വാക്കുകൾ മറ്റുള്ളവർ സസൂക്ഷ്മം വീക്ഷിക്കുന്നു, കേൾക്കുന്നു. ഇവർക്ക് ജീവിതത്തിൽ സമൃദ്ധിയാണ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവർ അറിഞ്ഞു പ്രവർത്തിക്കുന്നു. ഏതൊരു മാറ്റവും ഇവർക്ക് അനുകൂലമായി കൊണ്ട് തന്നെ വന്നു ചേരും. മോശമായ അവസ്ഥയിൽ പോലും ഇവർക്ക് വലിയ നേട്ടങ്ങൾ അവർക്കുണ്ടാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുന്നു. അതിനവർ ചെയ്യുന്നത് അവർ അധ്വാനിച്ച് കിട്ടുന്ന ധനത്തിന്റെയോ വിഹിതത്തിന്റെയോ ഒരു ചെറിയൊരു അംശം ദാനധർമാദികൾക്കും സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന കാര്യത്തിനുമൊക്കെ അവർ വിനിയോഗിക്കുന്നുണ്ടാകും. അത് ഏത് മത വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ അവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഈശ്വരൻ സംഭവിക്കും. വലിയ പ്രത്യേകതകളുണ്ട് ഇത്തരം കാര്യങ്ങൾക്ക്. ഇപ്പോൾ സംഭവിക്കുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ ഇവർക്ക് നല്ല രീതിയിലുള്ള ഉയർച്ചകൾ വന്നു ചേരുന്ന, ജ്യോതിഷപരമായി പറയുകയാണെങ്കിൽ ചില നക്ഷത്രക്കാർക്ക്, ചില രാശിക്കൂറിൽപ്പെടുന്ന ചില നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ സ്ഥിതിയാണ്. അത് ഓരോ രാശിക്കൂറിൽപ്പെട്ട ആളുകൾക്ക് ചില സമയങ്ങളിൽ വളരെ അനുകൂലമായ സ്ഥിതിയും ചില സമയങ്ങളിൽ ചില മോശമായ ഫലങ്ങളുമൊക്കെ വന്നു ചേരാറുണ്ട്. അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ട് വന്നു ചേരും. ഓരോ രാശിമാറ്റം, ഗ്രഹങ്ങളുടെ രാശിമാറ്റം, അതായത് വ്യാഴമാറ്റം, ശനിമാറ്റം, ശുക്രമാറ്റം, സൂര്യൻ്റെ രാശിമാറ്റം, ഇതൊക്കെ വളരെ അനുകൂലമായും പ്രതികൂലമായും ഒക്കെ ഓരോ നക്ഷത്രക്കാർക്കും വന്നു ചേരാറുണ്ട്. ഈശ്വരനെ മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് അതുപോലെ തന്നെ പരിഹാരമാർഗങ്ങൾ, അവരുടെ ജാതകദോഷത്തിലുള്ള ചില പരിഹാരങ്ങൾ ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ആ ദോഷങ്ങളൊക്കെ അവർക്ക് അനുഭവിക്കാതെ തന്നെ അവർ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൊണ്ടുവരാറുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ പ്രത്യേകതകൾ തന്നെയാണ് അവർ ജീവിതത്തിൽ രക്ഷപ്പെട്ടു പോകുന്നത്. അത്ഭുതകരമായ മാറ്റങ്ങൾ വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ ലഭിച്ചു തുടങ്ങുന്നത്. ആ നക്ഷത്രക്കാർ മാറ്റം സംഭവിക്കുക, സൗഭാഗ്യങ്ങൾ വന്നു ചേരുക, അത് അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടേയിരിക്കുക, ഇതൊക്കെ ജീവിത വിജയത്തിനൊക്കെ അത്യന്താപേക്ഷിതമാണ്. ചില സമയങ്ങളിൽ ഇവർക്ക് ആത്മവിശ്വാസം ലഭിക്കാത്ത സാഹചര്യങ്ങൾ, അതായത് മനസ്സിൻ്റെ ഒരു വിശ്വാസം, മനസ്സ് വിചാരിക്കുന്നിടത്ത് നിൽക്കാത്തൊരവസ്ഥ, സന്തോഷമില്ലാത്ത അവസ്ഥ, ഇതൊക്കെ പല നാളുകൾ, കഴിഞ്ഞ നാളുകളൊക്കെ അവർക്കുണ്ടായിരുന്നിരിക്കാം. ഉള്ള അവസ്ഥ വളരെ നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ഈ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളാണ് ഉയർച്ചയാണ്. ഇവർക്ക് ജീവിതത്തിൽ ഇത് ലഭിക്കാത്ത പല ആനുകൂല്യങ്ങളും ലഭിച്ചു തുടങ്ങുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേർന്നത്. തൊഴിൽപരമായിട്ട് നേട്ടങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്രം മകിരം. മകിരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ തുടർന്നെല്ലാം പൊന്നാകുന്ന സാഹചര്യങ്ങളാണ് വരുന്നത്. ജീവിതം വലിയ നേട്ടത്തിലേക്കും വലിയ ഉയർച്ചയിലേക്കുമൊക്കെ ഇവർക്ക് എത്തിച്ചേരുന്ന സാഹചര്യങ്ങൾ കൊണ്ടുവരും.
ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങളും ഉയർച്ചകളും സമ്പദ് പദവിയും ഒക്കെ വന്നു ചേരും. രാഹുകേതു മാറ്റം, ശനി മാറ്റം, വ്യാഴമാറ്റം ഒക്കെ ഇവർക്ക് അനുകൂലമായ സ്ഥിതിയിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യമാണ് വരുന്നത്. അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് എന്തുകൊണ്ടും നേട്ടങ്ങൾ തന്നെയാണ്. ജീവിതത്തിൽ സൗഹൃദങ്ങൾ, ബന്ധുമിത്രാദികളൊക്കെ അനുകൂലമായി കൊണ്ടുവന്നു ചേരുന്നു. സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്നു. തിരുവാതിര നക്ഷത്രക്കാർ എന്തുകൊണ്ടും നേട്ടം ചേർന്നുകൊണ്ട് ജീവിത വിജയം നേടാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സമയം കൂടിയാണ് അടുത്തത്. ബാല്യം നക്ഷത്രക്കാർക്കും ഉയർന്ന വരുമാനം, ഭാഗ്യം ഒക്കെ വന്നു ചേരുന്നു. സമ്പന്ന പദവി, സാമ്പത്തിക ഒക്കെ ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം ഉത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്കും ജീവിതമായ